Hi everyone! അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫസ്റ്റ് സെം എക്സാം റിവ്യൂ ആണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ സെക്കൻഡ് സെം എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സെം എക്സാമിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് നോക്കാം അല്ലേ അതായത് ഇപ്പോൾ ഫസ്റ്റ് സെം എക്സാം നിങ്ങൾ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള ഒക്കെ എങ്ങനെയായിരിക്കും ക്വസ്റ്റൻ പേപ്പറിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് െ അതേപോലെ തന്നെ ഫസ്റ്റ് സെം എക്സാമിന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കി വീഡിയോസൊക്കെ കണ്ട് എക്സാം എഴുതാൻ പോയവരുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അതായത് നമ്മുടെ വീഡിയോസ് അല്ലാതെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ നിങ്ങൾക്ക് അത് മാത്രം കണ്ടുപോയി എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് മാത്രം കണ്ടുപോയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ എക്സാംസ് നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നോ അങ്ങനെ ആ ഒരു ഫസ്റ്റ് സെം എക്സാംസ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് സെം എക്സാമിൻ്റെ റിവ്യൂ ആണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് കാരണം നമ്മൾ ഓൾറെഡി മലയാളം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ചാനലിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇംഗ്ലീഷുകളും പിന്നെ എക്കണോമിക്സും ബിസിനസ്സൊക്കെ നമ്മൾ ആഡ് ചെയ്തിരുന്നത് ഇപ്പം എക്കണോമിക്സ് ബിസിനസ്സൊക്കെ ആ ഒരു എക്സാം ടൈമിൽ വേഗം ഇട്ട വീഡിയോസാണ് അപ്പോൾ അതിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും അറിയാം അപ്പോൾ പിന്നെ ഇംഗ്ലീഷുകൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു മലയാളം ായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മൾ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തരം വീഡിയോസ് അഡീഷണലി ഇങ്ങനെയുള്ള വീഡിയോസ് ചാപ്റ്റർ വീഡിയോസ് അല്ലാതെ തന്നെ അഡീഷണലി ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ടിപ്സ് ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ ഓവർആൾ നിങ്ങളുടെ ഫസ്റ്റ് സെം എക്സാം നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു റിവ്യൂ നമുക്ക് അറിയണം ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതിൽ നെഗറ്റീവ്സ് ഉണ്ടാവാം പോസിറ്റീവ്സ് ഉണ്ടാവാം നിങ്ങൾക്ക് തരേണ്ട സജഷൻസ് ഉണ്ടാവാം ഒപ്പീനിയൻസ് ഉണ്ടാവാം അതെല്ലാതും തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇനി പറയാനുള്ളത് സെക്കൻഡ് സെം എക്സാമിനെ കുറിച്ചാണ് അടുത്ത് തന്നെ വേഗം തന്നെ സെക്കൻഡ് സെം എക്സാം വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് തുടങ്ങുക സെക്കൻഡ് സെമ്മിൻ്റെ എല്ലാ സബ്ജക്ട്സും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ കണ്ട് പഠിച്ച് തുടങ്ങാം പിന്നെ ഫസ്റ്റ് സെം എക്സാമിനായാലും ഇപ്പോൾ വരാൻ പോകുന്ന സെക്കൻഡ് സെം എക്സാമിനായാലും ടെലിഗ്രാം ചാനൽ എവിടെ അവൈലബിൾ ആയിരുന്നു ഫസ്റ്റ് സെമിന് ഒരുപാട് കുട്ടികൾക്ക് അത് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു അതാ ഒരു ലിങ്കിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു എനിക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് മരയ്ക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോലും നമുക്ക് ആ ലിങ്ക് ഇടാൻ പറ്റാഞ്ഞത് കാരണം അവിടെയൊന്നും ഇട്ടിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് പേര് പരാതി പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ചില വീഡിയോകളിലൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെയും ഞാൻ കമൻറ്റ് ബോക്സിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം അപ്പം അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യുക പിന്നെ വരാൻ പോകുന്ന സെക്കൻഡ് സെമി എക്സാമിന്റെ ഇംഗ്ലീഷിന്റെ പി ഡി എഫ് അതിലുണ്ട് കേട്ടോ ഇംഗ്ലീഷുകളുടെ മാത്രമേ ഉള്ളൂ വേറെ സബ്ജക്ട്സിന്റെ ഒന്നും ഇല്ല അപ്പം ഇംഗ്ലീഷുകളുടെ സെക്കൻഡ് സെമിയത്തെ പി ഡി എഫ് അതിൽ അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് സെമ്മിൻ്റെ ബാക്കി എല്ലാ വീഡിയോസും വിത്ത് ഇക്കൗണ്ടിങ് വീഡിയോസൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഇപ്പോഴേ തന്നെ ഓരോന്ന് കണ്ട് പഠിച്ചു തുടങ്ങുക കാരണം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഫിസ്റ്റുവിലൊക്കെ എക്സാം എഴുതിയ പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതേപോലെ തന്നെ തലേദിവസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമ്മിൽ രണ്ട് ഇംഗ്ലീഷുകൾക്ക് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ അതായത് ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ട്യൂഷൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വൺ അവറിൻ്റെ ക്ലാസ് ആയിരുന്നു അത് അതിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ക്ലാസ് ആയിരുന്നു ഒന്നര മാസം കൊണ്ട് തന്നെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സാം കഴിയുന്നിടത്തോളം വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയി അതെന്ന് പറഞ്ഞിരുന്നു ഈ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ യൂട്യൂബ് ചാനലിൽ നോക്കും എന്നല്ലാതെ ബാക്കി വൺ അവർ ഡെയിലി വൺ അവർ ക്ലാസ്സായിരുന്നു പിന്നെ എന്താണ് ഒരു സബ്ജെക്ട് ഒരു ഇംഗ്ലീഷ് അഞ്ച് നാളെ വേറെ ഇംഗ്ലീഷ് അങ്ങനെയായിരുന്നു അൾട്ടർനേറ്റീവ് ആയിട്ടായിരുന്നു നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരുപാട് യൂസ്ഫുൾ ആയി അവർക്ക് അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ആ ഒരു ഫസ്റ്റ് സെമിൻ്റെ ഫസ്റ്റ് ബാച്ച് ട്യൂഷൻ നമ്മൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ സെക്കൻഡ് ബാച്ച് സെക്കൻഡ് സെമ്മിൻ്റെ രണ്ട് ഇംഗ്ലീഷുകൾക്ക് നമ്മൾ ഇതേപോലെ തന്നെ ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് സെക്കൻഡ് സെമ്മിൽ അക്കാഡമിക് റൈറ്റിംഗ് ഒക്കെ ഒരുപാട് ടഫായിട്ടുള്ളൊരു ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടെ അപ്പം തന്നെ ഇൻട്രാക്റ്റീവായിട്ട് യൂട്യൂബിൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് ഉണ്ടെന്നാലും ഇൻട്രാക്റ്റീവായിട്ട് അപ്പം തന്നെ ഡൗട്ട് ചോദിച്ച് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും എക്സാംസ് എടുക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ബെനിഫിറ്റ് ആയിരിക്കും അപ്പം അതുകൊണ്ട് ആ ട്യൂഷൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ പിന്നെ അതേപോലെ തന്നെ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വേഗം വേഗം തന്നെ ജോയിൻ ചെയ്യുക കാരണം നമുക്ക് നമുക്കതിൽ ഹൺഡ്രഡ് എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചോളൂ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം അപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ സബ്ജെക്ട്സ് നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠിച്ച് തുടങ്ങാം ആ ഒരു കാര്യമാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സെമ്മിൻ്റെ റിവ്യൂ നമ്മുടെ ഓവറോൾ വീഡിയോൻ്റെയും നമ്മുടെ കാര്യങ്ങളുടെയൊക്കെ റിവ്യൂ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇനിയിപ്പോൾ സെക്കൻഡ് സെമ്മൊക്കെ വരിക അല്ലേ അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ സോ താങ്ക്